പിന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ തലയ്ക്ക് വിഷമമൊന്നുമില്ല. വിഷമമില്ല എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും സാരമില്ല. പോടാ, പലിശ സഹിതം 410,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. സാർ ഒരു അല്പം അവകാശം കൂടെ, ഒരു 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 10 കൊല്ലം കൂടെ തന്നാ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ, ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോടാ. 100, 200 വെക്കാതെ എന്താ ബുദ്ധിമുട്ടിയെന്നോ? സാറെ, ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയാ തല ഈ കട മുഴുവൻ വരുത്തി വെച്ചത്, അതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ വീട്ടിക്കോളാം. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തെറിച്ച്. വെളുപ്പിനെ ഒളിച്ചോടൂന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ എത്രയാ നിങ്ങളുടെ റേറ്റ്? അസൂനെ എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. എന്റെ ഭാഗ്യത്തിനാ ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അത് ചോദിക്കാൻ ചെന്നപ്പോ അതെ എന്നെ തല്ലുകയും ചെയ്തു. അവനെ വെറുതെ വിടരുത്. അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവും. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ, അടുത്ത ആഴ്ച ഒറ്റപ്പാലത്ത് പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നൊക്കെ. ഒരു യാത്ര ചെയ്താലേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മൂഡ് വരൂ. വേഗം കഴിക്കും, ഒന്നുകൂടെ പറയാം.